ഹലോ സർ, ഞാൻ ടഫി ആപ്പിൽ നിന്നുള്ള ഗുലാബ് പട്ടേൽ. നിങ്ങൾ ആദ്യമായി ടഫി ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇവിടെ കാണിക്കും. ഈ വീഡിയോയിൽ ആപ്ലിക്കേഷന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നു. നിങ്ങളുടെ ജിമെയിൽ അക്കൌണ്ട് തണ്ട് ഉപയോഗിച്ച് ആദ്യം പ്രവേശിക്കുക. ആർക്കാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ കഴിയുക എന്നതാണ് ആദ്യ ചോദ്യം. കോച്ചിംഗ് സെന്റർ അല്ലെങ്കിൽ സ്കൂൾ ഉടമകൾക്ക് അവരുടെ കോച്ചിംഗ് അല്ലെങ്കിൽ സ്കൂൾ കാര്യക്ഷമമായും എളുപ്പത്തിലും കൈകാര്യം ചെയ്യാൻ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാമെന്നതാണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, കോച്ചിംഗ് അല്ലെങ്കിൽ സ്കൂൾ ഉടമകൾക്കായി എന്താണ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത്? ശരി, ഉത്തരം നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഡാറ്റ, ഹാജർ ഫീസ്, പരീക്ഷകൾ, ടീച്ചർ ഡാറ്റ എന്നിവ, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹാജർ, ശമ്പളം, ചെലവുകൾ എന്നിവ പോലെ കൈകാര്യം ചെയ്യാൻ നിങ്ങളെ സഹായിക്കുമെന്നതാണ്. ഇപ്പോൾ ചോദ്യങ്ങൾ ഉയർന്നുവരുന്നു. ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ഞങ്ങളുടെ വിദ്യാർത്ഥിയെ പഠിപ്പിക്കാൻ കഴിയുമോ? ഇല്ല, നിങ്ങൾക്ക് കഴിയില്ല. മാനേജ്മെന്റ് ഉദ്ദേശത്തിനായി മാത്രം ഈ ആപ്ലിക്കേഷൻ സൃഷ്ടിച്ചു. നിങ്ങളുടെ ഡാറ്റ മാത്രം നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഈ ആപ്ലിക്കേഷന്റെ സഹായത്തോടെ നിങ്ങൾക്ക് ആരെയും പഠിപ്പിക്കാൻ കഴിയില്ല. ടഫി ആപ്പിനെ കുറിച്ചുള്ള ചെറിയ ആമുഖം. ഒരൊറ്റ ക്ലിക്കിലൂടെ നിങ്ങളുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും SMS അയക്കാം. നിങ്ങൾക്ക് അവർക്ക് ഡ്യൂ ഫീസ് ഓർമ്മപ്പെടുത്തൽ SMS അയക്കാൻ കഴിയും. നിങ്ങൾക്ക് ഒരു ഫീസ് രസീത് SMS അയക്കാം. നിങ്ങൾക്ക് രൂപകൽപ്പന ചെയ്ത മനോഹരമായ വിദ്യാർത്ഥി റിപ്പോർട്ട് അയക്കാൻ കഴിയും. നിങ്ങളുടെ വിദ്യാർത്ഥിക്കും ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യാനും അവരുടെ സ്വന്തം ഡാറ്റ പരിശോധിക്കാനും കഴിയും. ടോട്ടൽ ഹാജർ പോലെ ഇന്നത്തെ ഹാജർ നില, പണമടച്ച ഫീസ്, അവസാന ഫീസ്, നൽകിയ പരീക്ഷകളുടെ ഡാറ്റ. ഇപ്പോൾ ആപ്ലിക്കേഷനിലേക്ക് വരിക. ആപ്ലിക്കേഷന്റെ ആരംഭത്തിൽ സ്ക്രീനിൽ ലഭ്യമായ നിരവധി ബട്ടണുകൾ നിങ്ങൾ കാണും. ഐക്കൺ സജ്ജീകരിക്കുന്നതിലൂടെ നമുക്ക് ആരംഭിക്കാം. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരും വിലാസവും ഉപയോഗിച്ച് നിങ്ങളുടെ ലോഗോ ഇവിടെ കാണും. ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ എങ്ങനെ സജ്ജീകരിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ കാർഡ് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ കാർഡാണ്. ആപ്ലിക്കേഷൻ നിങ്ങളുടെ പ്ലാനിന്റെ വിശദാംശങ്ങൾ ഇവിടെ കാണിക്കും. എനിക്ക് 40 സ്റ്റുഡന്റ് മാർക്സ് പരിധി ഉള്ളതുപോലെ ജനുവരി 28 വരെ എനിക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ കഴിയും. 2022 സബ്സ്ക്രിപ്ഷൻ കാർഡിൽ ക്ലിക്ക് ചെയ്ത് എനിക്ക് കൂടുതൽ വിദ്യാർത്ഥി പരിധികൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അനുയോജ്യമായ ഏത് പ്ലാനും ഇവിടെ വാങ്ങാം. അവസാനമായി പേയ്മെന്റ് സഹായത്തിനായി നിങ്ങൾ എന്റെ നമ്പർ കണ്ടെത്തും. പേയ്മെന്റിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. ഇപ്പോൾ വീണ്ടും ക്രമീകരണത്തിലേക്ക് പോകുക. ഇവിടെ നിങ്ങൾക്ക് പൊതുവായ ക്രമീകരണങ്ങൾ കാണാം. പൊതുവായ ക്രമീകരണത്തിൽ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യുക എന്നതാണ് ആദ്യ ഓപ്ഷൻ. എഡിറ്റ് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ലോഗോയും മറ്റ് പ്രധാന വിശദാംശങ്ങളും സജ്ജമാക്കാൻ നിങ്ങൾക്ക് കഴിയും. അഡ്മിൻ നാമം, ഇൻസ്റ്റിറ്റ്യൂട്ട് പേര്, ഇൻസ്റ്റിറ്റ്യൂട്ട് വിലാസം, പിൻകോഡ്, ഫോൺ നമ്പർ എന്നിവ പോലെ എല്ലാ ഫീൽഡുകളും പൂരിപ്പിക്കണം. കാരണം ഈ ഡാറ്റയെ ആശ്രയിച്ചിരിക്കുന്ന ചില പുതിയ പ്രവർത്തനങ്ങൾ വരുന്നു. ഉദാഹരണത്തിന് പിൻകോഡ്. ഞങ്ങൾ ലൊക്കേഷൻ അധിഷ്ഠിത ലോഗിൻ ചേർക്കാൻ പോകുന്നു. അതിനാൽ ഒരു അജ്ഞാത വിദ്യാർത്ഥി ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ചേരുന്നതിനുള്ള റഫറൻസായി അദ്ദേഹം നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കാണും. ഈ ഡാറ്റ നിറവേറ്റിയ ശേഷം സ്ക്രീനിന്റെ മുകളിൽ ലഭ്യമായ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്ഥിരസ്ഥിതി SMS എഡിറ്റ് ചെയ്യുക എന്നതാണ് അടുത്ത ഓപ്ഷൻ. ഈ സ്ക്രീനിൽ വ്യത്യസ്ത തരം സ്ഥിരസ്ഥിതി സന്ദേശങ്ങൾ നിങ്ങൾ കാണും. എനിവൻ ഇൽ ക്ലിക്ക് ചെയ്യുക. ചുവടെ നിന്ന് നിങ്ങൾ ഒരു പുതിയ സ്ക്രീൻ കണ്ടെത്തും. ഇതിനകം എഴുതിയ സ്ഥിരസ്ഥിതി SMS ഉണ്ട്. നിങ്ങളുടെ ആവശ്യമായി ആ സന്ദേശം പരിഷ്കരിക്കാനാകും. വിദ്യാർത്ഥി അണ്ടർസ്കോർ നാമം പോലുള്ള ചില പ്രധാന പദങ്ങൾ നിങ്ങളുടെ SMS ൽ ഉപയോഗിക്കാൻ കഴിയും. നിങ്ങളുടെ വിദ്യാർത്ഥി സന്ദേശ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ ഈ സന്ദേശം റഫറൻസായി ഉപയോഗിക്കുകയും യഥാർത്ഥ ഡാറ്റ ഉപയോഗിച്ച് ഒരേ തരത്തിലുള്ള സന്ദേശങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. അത് നിങ്ങളുടെ വിദ്യാർത്ഥിക്ക് അയക്കുക. സേവ് ടെംപ്ലേറ്റിൽ ക്ലിക്ക് ചെയ്ത് ചെയ്തു. ഇപ്പോൾ വീണ്ടും ക്രമീകരണത്തിലേക്ക് മടങ്ങുക. ഇവിടെ നിങ്ങൾക്ക് ഭാഷ ഓപ്ഷൻ കണ്ടെത്താനാകും. മാറ്റ് ഭാഷയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നിലധികം ഭാഷാ പേരുകളുള്ള പുതിയ ഡയലോഗ് സ്ക്രീനിൽ ദൃശ്യമാകും. ഏത് ഭാഷയും തിരഞ്ഞെടുക്കുക. ആപ്ലിക്കേഷൻ യാന്ത്രികമായി അടയ്ക്കും. നിങ്ങൾ വീണ്ടും ആപ്ലിക്കേഷൻ ആരംഭിക്കുമ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങളുടെ തിരഞ്ഞെടുത്ത ഭാഷയിൽ വിവർത്തനം ചെയ്യും. ഇപ്പോൾ വീണ്ടും സജ്ജീകരിക്കാൻ വരിക. അടുത്ത ഓപ്ഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊഫൈൽ സജ്ജമാക്കുക എന്നതാണ്. നിലവിൽ ഈ പ്രവർത്തനം ഔദ്യോഗികത്തിനായി തീർപ്പുകൽപ്പിച്ചിട്ടില്ല. ഞങ്ങൾ ഇത് ഉടൻ പൂർത്തിയാക്കും. അടുത്ത ഓപ്ഷൻ നൈറ്റ് മോഡാണ്. നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസൃതമായി നിങ്ങൾക്ക് രാത്രി മോഡ് ഓണാക്കാനും ഓഫാക്കാനും കഴിയും. അടുത്ത ഓപ്ഷൻ ഒരു സുഹൃത്തിനോട് പറയുക എന്നതാണ്. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ചങ്ങാതിമാരുമായി പങ്കിടാൻ കഴിയും. ഇപ്പോൾ ഏകദേശം ഇവിടെ ആദ്യ ഓപ്ഷൻ നിരക്ക് ആപ്ലിക്കേഷനാണ്. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ അഭിപ്രായം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ ആപ്ലിക്കേഷൻ റേറ്റ് ചെയ്യാനാകും. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ആപ്ലിക്കേഷൻ റേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇഷ്ടമായില്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ നിർദ്ദേശിക്കുന്ന ചിത്രത്തിൽ വരുന്നു. ചില ഓപ്ഷനുകൾ ആവശ്യമാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിർദ്ദേശം ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ നിർദ്ദേശം ഞങ്ങൾക്ക് നൽകണം. അടുത്തത് വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുക എന്നതാണ്.
ഇവിടെ നിങ്ങൾക്ക് ട്യൂഫി ആപ്ലിക്കേഷൻ ഉപയോക്താക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാം. എല്ലാ ഉപയോക്താക്കളും കോച്ചിംഗ് അല്ലെങ്കിൽ സ്കൂൾ ഉടമകളാണ്, അതിനാൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസ കമ്മ്യൂണിറ്റിയിൽ ചേരാം. ഡെവലപ്പറുമായി ബന്ധപ്പെടുക എന്നതാണ് അടുത്ത ഓപ്ഷൻ. ഈ ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്നെ നേരിട്ട് ബന്ധപ്പെടാം. അടുത്തത് നിയമപരമായ വിവരങ്ങളാണ്. ഇവിടെ ഞാൻ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ചില അടിസ്ഥാന വിവരങ്ങൾ കാണിച്ചു. ആപ്ലിക്കേഷൻ പതിപ്പ് നിങ്ങളുടെ നിലവിലെ ആപ്ലിക്കേഷൻ പതിപ്പ് കാണിക്കുന്നു, അതിനാൽ ഇത് പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ പതിപ്പിൽ ബഗുകൾ കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കും. അവസാനത്തേത് ലോഗ് ഔട്ട് ആണ്. ലോഗ് ഓൺറ്റിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആപ്ലിക്കേഷനിൽ നിന്ന് ലോഗ് ഔട്ട് ആകും. ശരി, പിന്നെ ഇവിടെ ഞാൻ ടഫി ആപ്പിനെ കുറിച്ച് ചില അടിസ്ഥാന ആമുഖം നൽകി. ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്താമെന്ന് അടുത്ത വരാനിരിക്കുന്ന വീഡിയോകളിൽ ഞാൻ കാണിച്ചു തരാം. വീഡിയോ കണ്ടതിന് നന്ദി. ഒപ്പം ഞങ്ങളോടൊപ്പം ചേരുക. വിട, ഗുഡ് നൈറ്റ്. സുപ്രഭാതം. ഏത് സമയത്തും നിങ്ങൾ ഇത് കാണുന്നു. ഞങ്ങൾ ശക്തമായ ബിസിനസ് ബന്ധങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്.